നമ്പർ 18 ഹോട്ടലിൽ ഡിജെ പാർട്ടിയുടെ മറവിൽ നടക്കുന്നത് ലൈംഗിക ചൂഷണമോ? ചൂഷണത്തിനിരയായ പെൺകുട്ടികളുടെ നീണ്ട നിരയിലെ ഒന്നോ രണ്ടോ പേർ മാത്രമാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? എൻകൗണ്ടർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്കൊപ്പം അതിഥികളായി തുടരുന്നു ശ്രീ ജോർജ് ജോസഫ്, ശ്രീ ബൈജു കൊട്ടാരക്കര, അഡ്വക്കേറ്റ് ടി ബി മിനി എന്നിവർ. അഡ്വക്കേറ്റ് ടി ബി മിനി, ലൈംഗിക ചൂഷണത്തിനിരയായ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗിന് ഇരയായ പെൺകുട്ടികൾ വേറെയും ഉണ്ടാകാം. അവരൊക്കെ ഭയം മൂലം ഇതൊന്നും തുറന്നു പറയാത്തതുമായിരിക്കാം. സാധാരണ ഇത്തരം കേസുകളിലൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാണല്ലോ. പക്ഷേ ഇവിടെ ഈ ഒരു മയക്കുമരുന്ന് കടത്തിനടക്കം ഈ പെൺകുട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിലേക്കൊക്കെ അന്വേഷണം നീളേണ്ടതല്ലേ? പ്രത്യേകിച്ചും ഈ പുറത്തു വന്ന കാര്യങ്ങൾ അത് പല സൂചനകളും തരുന്നില്ലേ? തീർച്ചയായിട്ടും. 2018-2019 പിന്നാലെ നടക്കുന്ന സമയത്ത് നമ്മള് പൊതുസമൂഹത്തിന്റെ മുന്നിലും അന്താരാഷ്ട്ര ലെവൽ പിന്നാലെ എന്ന് പറഞ്ഞാൽ കൊച്ചിയെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്പർ 18 ബന്ധപ്പെട്ട് പിന്നാലെ എന്ന് പറഞ്ഞാൽ വലിയ കലാകാരന്മാരുടെ ഒരു സമ്മേളനം എന്നൊക്കെ രീതിയിലാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ കൊച്ചിക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, പിന്നാലെയുടെ മറവില് അവിടെ വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് കച്ചവടം നടന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മയക്കുമരുന്ന് സംവിധാനം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എന്റെ യൂണിയനിൽപ്പെട്ട തൊഴിലാളികളായിരുന്നു അവിടെ വർക്ക് ചെയ്തിരുന്ന തൊഴിലാളികൾ. അപ്പൊ ആ തൊഴിലാളികൾ അവിടെ നിന്ന് ഒരു CD പിടിച്ചു, ഈ മയക്കുമരുന്ന് ട്രാൻസാക്ഷൻ നടത്തുമായിട്ട് ബന്ധപ്പെട്ടു. മൊബൈൽ എടുത്തിട്ട് അവർക്ക് CD ആക്കിയിട്ട് ഇത് നമ്മൾ അന്നത്തെ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന SPI നിശാന്തിനി മേഡത്തിൽ നമ്മളത് കൈമാറി. അപ്പൊ നടപടി എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്ന, പക്ഷെ പിന്നീടും പറഞ്ഞാല് അത് നിർത്തി വയ്ക്കപ്പെടുന്നു. ബിനാലയ്ക്കെതിരെ വർത്തമാനം പറയുന്നവർക്കെതിരായിട്ടുള്ള വലിയ എതിർപ്പുകൾ അവിടെ വരുന്നു, അത് അവിടെ നിന്ന് മാറുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുണ്ട് നമ്മൾ കൊടുത്ത CD പോയി, കാര്യങ്ങളും പോയി, അതിനെ കുറിച്ചൊരു അന്വേഷണം ഇല്ല. അത് കുറച്ചെന്തൊക്കെയോ അന്വേഷിച്ചു തോന്നുന്നു. അതിനിടയിൽ അവര് അവിടെ അവിടെ ട്രാൻസ്ഫർ ആയി പോവുകയാണ്. കൊച്ചിയിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. കൊച്ചി എന്ന് പറഞ്ഞ ഈ മട്ടാഞ്ചേരി കൊച്ചി ഭാഗത്ത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ധാരാളം മനുഷ്യർ, കൊച്ചുകുട്ടികളടക്കം സ്കൂളുകളിലടക്കം ഇതുണ്ട്. കുടുംബങ്ങളിൽ അതിന്റെ അന്തചിത്രം എന്ന് പറഞ്ഞത് വളരെ വ്യാപകമാണ്. അവിടുത്തെ മുഴുവൻ മനുഷ്യരും ആഗ്രഹിക്കുന്നത് മയക്കുമരുന്ന് ലോബിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു യുവജന പ്രസ്ഥാനത്തിനും അത്തരത്തില് ഒരു പരിപാടിയുമായി മുന്നിട്ടിറങ്ങാനുള്ള ധൈര്യമില്ല. കാരണം അത്രയും ശക്തമാണ് ആ ലോബി എന്ന് പറയുന്നത്. അവരൊക്കെ നമ്മളിൽ തന്നെ ഉള്ളിലുള്ളവരാണ് എന്നതാണ് അതിനേക്കാൾ ഏറെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ. ഇപ്പോ ഒരു മട്ടാഞ്ചേരിയിലെ പോലീസുകാർ പറയും, ഒരു പരാതി തന്നു കഴിഞ്ഞാൽ ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്, നമുക്കത് ശരിയാക്കിയതിനു ശേഷം ഞാൻ അഡ്വക്കേറ്റ് ടി ബി മിനിയിലേക്ക് വരാം. ശ്രീ ജോർജ് ജോസഫ്, ഈ ഒരു മയക്കുമരുന്നിന്റെ ഉപയോഗം അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്ന ഒരു ശൃംഖല, അത് നാൾക്കുനാൾ ചെല്ലുന്തോറും ശക്തിപ്പെട്ടു വരികയാണ്. കാരണം സ്കൂൾ വിദ്യാർത്ഥിനികളെ അടക്കം പ്രണയം നടിച്ച് അവരെ ഈ കാരിയേഴ്സ് ആക്കി മാറ്റുന്ന അത്തരം നിരവധി വാർത്തകൾ നമ്മൾ ഈ സമീപ ദിവസങ്ങളിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സംഭവത്തെക്കുറിച്ച്, ഈ ആഡംബര ഹോട്ടലിൽ നടന്ന ലഹരി വിനിമയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങ് തന്നെ പങ്കുവച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ലഹരി ഒഴുക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ മയക്കുമരുന്നുകൾ നിരോധിച്ചതോ അല്ലാത്തതോ ഏത് തരത്തിലുള്ളതായാലും അതെല്ലാം വിറ്റഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയായി മാറുകയല്ലേ? തീർച്ചയായിട്ടും നമ്മള് മാറി ചിന്തിക്കണം. എക്കോ ടൂറിസം നമുക്ക് നല്ലതാണ്. കാരണം ടൂറിസം നമുക്ക് ക്ലീനായ ടൂറിസം തന്നെ ആൾ ഇഷ്ടം പോലെ വന്നോളും, കുടുംബങ്ങൾ വന്നോളും. ഈതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഡ്രഗ്സ് പാർട്ടികളും അല്ലെ DJ പാർട്ടിയൊക്കെ നടത്തേണ്ട ആവശ്യമില്ല. കുറെ വിദേശികളെ കിട്ടുമെന്നല്ലാതെ കേരളത്തിൽ വന്നുപോകുന്ന ടൂറിസ്റ്റുകൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം പേര് വരികയാണ്. ഇന്ത്യയിലെ ടൂറിസം മതി നമുക്ക്. കാരണം ഈ ലാറ്റിൻ അമേരിക്കൻ കാര്യം നേരത്തെ മിനി പറയുകയും ചെയ്തു. ലാറ്റിൻ അമേരിക്കയിൽ അവിടുത്തെ ടൂറിസത്തിന്റെ ഈ പ്രൊമോഷൻ വന്ന് അവിടുത്തെ വ്യവസായങ്ങൾ മുഴുവൻ നശിച്ചു, അവിടുത്തെ തലമുറ മുഴുവൻ പോയി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് DGP അതേപോലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സില് നല്ലൊരു തീരുമാനം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് പറഞ്ഞ ആള് ഉണ്ട്. കാരണം ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ 21-24 വയസ്സായപ്പം SHO മാരായിരുന്നു, പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. കാരണം അങ്ങോട്ട് ഗുണ്ടകൾ അടുക്കാൻ പേടിയാണ്. സത്യവും നീതിക്ക് വേണ്ടി നമ്മൾ നിന്ന് കഴിയുമ്പോൾ, കാരണം ഇപ്പോഴേ 108 പോലീസ് സ്റ്റേഷനിലെ SHO മാരായിട്ട് സബ് ഇൻസ്പെക്ടർമാരെ പോസ്റ്റ് ചെയ്യാൻ തീരുമാനം ഹെഡ്ക്വാർട്ടേഴ്സ് എടുത്ത് വളരെ നല്ല തീരുമാനം. ചൊണയുള്ള പിള്ളേർ വന്ന് ഇരിക്കട്ടെ പോലീസ് സ്റ്റേഷനിലെ. കാരണം ഗുണ്ടകൾക്ക് പേടിയാവും, ഡ്രഗ്സ് മാഫിയ വിട്ടുവീഴ്ചയുണ്ടാവില്ല. പെൺകുട്ടികളും ഉണ്ട് SHO മാരായിട്ട് വരട്ടെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. കാരണം അങ്ങനൊരു തീരുമാനം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് DGP എടുത്തിൽ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കൂല. കാരണം SHO മാര് CA ആയിട്ട് വന്നു കഴിഞ്ഞാല്
അവര് അല്ല നമുക്ക് ഇങ്ങനെയുള്ള ഡ്രഗ്സ് മാഫികളെ എറണാകുളത്ത് ഒരു പകുതി മുക്കാലും പോലീസ് സ്റ്റേഷനിലെ ഡയറക്ടർ എസ്ഐമാരെ പോസ്റ്റ് ചെയ്ത് ഓരോ ഹോട്ടലിൽ വൃത്തിയോട് നടക്കൂല, ഡ്രഗ്സ് മാഫികൾ അവിടെ നിന്ന് ഇറങ്ങി ഓടും. അങ്ങനെ തന്ത്രപരമായിട്ട് വേണം ഇതിനെ സമീപിക്കാനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ശ്രീ ബൈജു കൊട്ടാരക്കര, നമ്മൾ വീണ്ടും ഈ നമ്പർ 18-ലെ നടക്കുന്ന കാര്യങ്ങളിലേക്കൊന്ന്, അതിന്റെ ഒരു കൃത്യമായി അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് അറിയാമായിരുന്നിട്ടും അറിയില്ല എന്ന് ധരിച്ചുകൊണ്ട് പുറമേ ഒരു അന്വേഷണം നടത്തി പോകുന്ന ഒരു പതിവ്, അത് ഇത്തവണ ആവർത്തിച്ചുകൂടാ, ആ ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ചോദിക്കുന്നത്. ഈ ഒരു നമ്പർ 18 ഹോട്ടലിൽ ഈ പറയുന്ന റോയ് വയലാറ്റിന്റെ കൂടെയുള്ളത് സൈജു തങ്കച്ചനും ഈ പറയുന്ന അഞ്ജലിയും മാത്രമാണോ? വലിയ സ്രാവുകൾ ഈ റോയ്ക്കൊപ്പം തന്നെ കൂടെ തന്നെ നീന്തുന്നുണ്ടാവില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ നിർബാധം ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്? അവരിലേക്കൊന്നും അവരുടെ ഒന്നും പേരുകൾ ഈ അന്വേഷണ പരിധിയിൽ വരുന്നില്ല. ഒരു അഞ്ജലിയോ അല്ലെങ്കിൽ ഒരു സൈജുവോ മാത്രമാണോ ഇതിന് പിന്നിലുള്ളത്? ഒരിക്കലും അല്ല സുജയ, അതൊരു വലിയ റാക്കറ്റ് തന്നെയാണ്. കാരണം വലിയ റാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷൈജു തങ്കത്തിന്റെ കാര്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഷൈജു തങ്കച്ചൻ കൊച്ചിയിൽ മാത്രമല്ല, ഇവിടെ കേരളത്തിൽ തന്നെ മൂന്നാറില്, അതുപോലെ തന്നെ മാംഗ്ലൂര് ഗോവയിലും ഒക്കെ ഇങ്ങനെ ഡി ജെ പാർട്ടികൾ സംഘടിപ്പിക്കുകയും അവിടെ പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഈ ഷൈജു തങ്കച്ചൻ എന്ന് പറഞ്ഞതുപോലെ. ഇവരുടെ പിന്നിൽ ഒരുപാട് ഒരു വലിയ ഗ്യാങ് തന്നെ ഇവരുടെ പിന്നിലുണ്ട്. ഞാൻ നേരത്തെ ഒരു നിർമ്മാതാവിന്റെ കാര്യം പറഞ്ഞല്ലോ, മലയാള സിനിമയിൽ ഇത്തിരി എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു നിർമ്മാതാവാണെന്ന് പറഞ്ഞില്ലേ. അയാളുടെ ഒരിക്കലെ ബോട്ടിൽ വെച്ച് അയാളെ പിടികൂടിയതാണ്. അയാളുടെ പേരിൽ കേസുണ്ട്, ഡ്രഗ്സിനെതിരെ കേസുണ്ട്. ആ കേസുണ്ടായിട്ട് പോലും അയാളുടെ പേര് പോലും ആര് ഇതുവരെ പുറത്തു പറഞ്ഞ് കൊണ്ടുവരുന്നില്ല. അതൊക്കെ ഈ റോയ് വയലാട്ടിന്റെ ആ ഒരു ഗ്യാങ്ങിൽ പെടുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ചില ഒന്ന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ, സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളുള്ളവർ, ഒന്ന് രണ്ട് സിനിമാക്കാർ, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. സിനിമയിൽ എന്താണ് ഈ അടുത്തിടെയായിട്ട് ഈ ഡ്രഗ്സ് കൂടി വന്നത്? ഈ കഴിഞ്ഞ 4-5 വർഷമായ ആളുകളിൽ ഈ ഡ്രഗ്സിന്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ കൂടി വന്നിട്ട് ഈ പുതുതലമുറയിൽപ്പെട്ട കുട്ടികൾ തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ എല്ലാം തുടക്കം ഫോർട്ട് കൊച്ചിയിൽ നിന്നായിരുന്നു. അതാണ് ഏറ്റവും സങ്കടകരം. ഇത് മാത്രമല്ല, ഈ കുറച്ച് നാളത്തിന് മുമ്പ്, 2 വർഷത്തിന് മുമ്പ് ഇവിടെ വാഗമണ്ണിൽ വെച്ച് ഒരു റെയ്ഡ് നടന്നിരുന്നു. എല്ലാവരും കേട്ട് കാണും, അന്ന് ചാനലുകളെല്ലാം വളരെയധികം കൊട്ടിഘോഷിച്ചതാണ്. ഏതാണ്ട് 68 പേരോളം അവിടെ, പിന്നെ ശബരിമല സീസൺ സമയത്ത് മകരവിളക്കിന്റെ തലേ ദിവസം അവിടെ ശബരിമലയിൽ പോകാനാന്നുള്ള വ്യാജേന അവിടെ പോയി കുറെ ആളുകൾ റൂം എടുക്കുന്നു, കുറെ ആളുകൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിട്ട് അവിടെ പോയി ഈ പറയുന്ന പോലെ ഈ MDMA അതേപോലെ തന്നെ പിന്നെ ആശിഷും ഒക്കെ ഉപയോഗിച്ചിട്ട് DJ പാർട്ടി നടത്തി. അറിയപ്പെടുന്ന ഒരു മോഡലും ഒക്കെ ഉണ്ടായിരുന്നു, ആ വളരെ വിവാദമായ ഒരു മോഡലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നും അവിടുന്ന് കുറെ സിനിമാക്കാരൊക്കെ ഇറങ്ങി ഓടിയിരുന്നു. അവിടെ ആരുടെയും പേര് ഇതുവരെ വെളിയിൽ വന്നില്ലല്ലോ. ഏതാണ്ട് 7-8 സിനിമാക്കാരുണ്ടെന്നാണ് ആ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാർ തന്നെ പറയുന്നത്. പക്ഷെ ഒരു പേര് അവർ പുറത്തുവിടുന്നില്ല. അതെന്താണത്? ശ്രീ ബൈജു കൊട്ടാരക്കര, താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിന് ഏറെ നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ നമ്പർ 18 ഹോട്ടലിൽ ഈ മോഡലുകളുടെ മരണസമയത്ത് താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ ഈ പരാതിക്കാരി പറയുന്നതുമായി ചേർന്ന് പോകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന താങ്കൾ ഈ പറഞ്ഞതുപോലെ എരിവും പുളിയുമുള്ള ആ ഒരു നിർമ്മാതാവും സംവിധായകനും ഒന്നും മാത്രമല്ലല്ലോ, വളരെ പ്രധാനപ്പെട്ട ചില കിങ് പിന്നുകൾ ഈ സംഭവത്തിന് പിന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? അതിന്റെ വെളിപ്പെടുത്തലുകളിലേക്ക്, ശ്രീ ബൈജു കൊട്ടാരക്കരയിലേക്ക് ഞാൻ തിരിച്ചെത്താം. അഞ്ജലി റീമാദേവനും സൈജു തങ്കച്ചനെതിരെ പരാതിക്കാരി ഉന്നയിക്കുന്ന കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്ന നമ്പർ 18-ലെ ഉള്ളറ കാഴ്ചകൾ, അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളതാണ് ഇനി അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ടത്. ബൈജു കൊട്ടാരക്കര, നേരത്തെ അങ്ങ് പല കാര്യങ്ങളിലും എങ്ങും തൊട്ടും തൊടാതെയും ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ പറയുന്ന സൈജു തങ്കച്ചനൊക്കെ അവിടെ സ്ഥിരമായി ഇത്തരത്തിൽ മയക്കുമരുന്ന് വിതരണം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഈ വിതരണം ചെന്ന് നിൽക്കുന്ന ചില കണ്ണികളുണ്ടല്ലോ, ആ കണ്ണികളിൽപ്പെട്ട ഉന്നതരാരൊക്കെയാണ്? എനിക്ക് അവരുടെ, സത്യം പറഞ്ഞാൽ അതിനകത്ത് കേട്ടുകേഴ്വിയും കാര്യങ്ങളും ഉണ്ട് സുജയ, പക്ഷെ അവരൊന്നും പേരുകളൊന്നും പുറത്തു പറയാൻ പറ്റില്ല. അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അറിയാവുന്ന പല പേരുകളുമുണ്ട്, പല പേരുകളുമുണ്ട് അറിയാവുന്ന, എറണാകുളത്ത് അറിയപ്പെടുന്ന പ്രശസ്തരായ പല ആളുകളുമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഈ ഉന്നതരായ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട്, അവരടക്കം അവിടുത്തെ നിത്യ സന്ദർശകരായിരുന്നത് കൊണ്ട് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ന്യൂസ് 18 ഹോട്ടലിൽ എന്തൊക്കെയാ, അല്ലെ ഈ നമ്പർ 18 ഹോട്ടലിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ ഏത് രീതിയിലാണ് പെൺകുട്ടികളെ കൊണ്ടുവന്ന് ദുരുപയോഗം ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെ അവിടെ പിന്നെ മയക്കുമരുന്ന് എങ്ങനെയാണ് അവിടെ ഈ ഷൈജു തങ്കച്ചനെ പോലെയും ആ സിനിമാ നിർമ്മാതാവിനെ പോലെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് മയക്കുമരുന്ന് അവിടെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുന്നത്. അവിടെ എല്ലാ ദിവസവും പാർട്ടിയാണ്. അവിടെ ഈ പറയുന്ന പോലെ DJ ഹാളിലല്ല,
ആഫ്റ്റർ പാർട്ടിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ ഡി ജെ പാർട്ടി കഴിഞ്ഞാൽ ഒരു 9 മണിയോ 10 മണിയോ കഴിഞ്ഞാൽ ആഫ്റ്റർ പാർട്ടി എന്ന് പറഞ്ഞ് നേരെ അടുത്ത ഹാളിലേക്ക് പോവാണ്. അവിടെയാണ് ഈ പറയുന്ന കോലം തെറ്റിയുള്ള പരിപാടികളെല്ലാം നടക്കുന്നത്, അവിടെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പം നേരത്തെ മിനി പറഞ്ഞതുപോലെ, ടി ബി മിനി പറഞ്ഞതുപോലെ, ഈ സെക്സ് ടൂറിസം ഒക്കെ ആണ് ആവശ്യമെങ്കിൽ അതിനായി ഒരു ഏരിയ നമ്മുടെ സംസ്ഥാനം തിരിച്ചിട്ടെന്ന് എവിടെയെങ്കിലും, എന്തായാലും സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ടല്ലോ പ്രായപൂർത്തി അവർക്ക് അവിടെ എവിടെയെങ്കിലും പോയി താമസിക്കാവുന്ന, അങ്ങനെയൊക്കെയാണെങ്കിൽ അതിനുവേണ്ടി ഒരു സ്ഥലം അവർ തിരിച്ചിട്ടോട്ടെ. എന്തിനാണ് ഈ പ്രായപൂർത്തി പോലും ആകാത്ത കൊച്ചു പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഇതേപോലെ ദുരുപയോഗം ചെയ്യുന്നത്? അതിനെതിരെയാണ് നമുക്ക് ആക്ഷേപം. അതിനെതിരെയാണ് ലഹരി നൽകി പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന, അവരെ അപകടത്തിൽപ്പെടുത്തുന്ന ലഹരി, നിരോധിതമായ ലഹരി വസ്തുക്കൾ നിർബാധം വിതരണം ചെയ്യുന്ന ഈ ശൃംഖലയ്ക്കാണ് താഴ് വീഴേണ്ടത്. അതിനായിട്ടുള്ള നടപടികളിലേക്ക് ഈ അന്വേഷണ വഴിയിൽ എത്തുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നതും. ഇന്നത്തെ എൻകൗണ്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.